ദൈവത്തിനിടയിൽ മനം പാടി നിൻ സ്തോത്രം വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. കാൽവരി യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധവാരത്തോട് അടുക്കുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ ഗഹനമായ ചിന്തകളിലേക്കാണ് സഭ നമ്മളെ കൂട്ടിക്കൊണ്ടുവരിക. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിന് നേർക്കുള്ള അധികാരവർഗത്തിൻ്റെ കടന്നുകയറ്റവും എതിർസാക്ഷ്യവുമാണ് ഇന്നിൻ്റെ നമ്മളുടെ വിചിന്തന വിഷയം. ക്രിസ്തു എന്ന വ്യക്തിയുടെ വ്യക്തിപ്രാഭവത്തിന് മുൻപിൽ അസ്തപ്രജ്ഞനാകുന്ന സേവകരെയും അവൻ്റെ പ്രബോധനത്തിൽ വിസ്മയം പൂണ്ടു നിൽക്കുന്ന ജനങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ അവനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് എങ്കിലും സംശയകരമായ ഒരു നോട്ടം അവനിലേക്ക് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് സുവിശേഷകൻ ആ സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭൗതിക അറിവുകൾ കൂടുന്നത് ദൈവിക നിഷേധത്തിന് കാരണമാകുമോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉയരുന്നുണ്ട്. സുവിശേഷത്തിൽ ഫരിസേയരുടെ ഒരു ചോദ്യം ഇപ്രകാരമാണ്: അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഭൗമികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അറിവ് ദൈവിക വെളിപാടുകൾക്ക് മീതിയാണെന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിനാൽ തന്നെ ക്രിസ്തുവിൻ്റെ വ്യക്തിപ്രാഭവവും അവൻ്റെ ദൈവികതയും തിരിച്ചറിയുവാനോ അംഗീകരിക്കുവാനോ ചിലർക്ക് വൈമനസ്യം ഉണ്ടാകും. അറിവ് കൂടുമ്പോൾ ദൈവം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം സ്വാഭാവികമാണ്. കാരണം തൻ്റെ ബുദ്ധിയും തൻ്റെ ചിന്തയും അത് മാത്രമാണ് വലുതെന്ന് കരുതുന്ന ഒരു സമൂഹം. ഇതുതന്നെയാണ് സുവിശേഷത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുകയും ചെയ്യുക. എന്നാൽ ദൈവത്തിൻ്റെ വെളിപാടുകൾ അത് ഭൗമികമായ അറിവുകൾക്ക് മീതെയാണ് മേലെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് അവൻ്റെ മുൻപിൽ എളിമപ്പെടുക മാത്രമേ വഴിയുള്ളൂ. അവൻ്റെ മുൻപിൽ എളിമപ്പെടുന്നവന് ദൈവം തൻ്റെ അറിവ് തന്നെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പൂർണ്ണമായിട്ട് നൽകുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വെളിപാടുകൾക്ക് ഒരു മധ്യവർത്തി ഇന്നത്തെ സുവിശേഷത്തിൽ കടന്നു വരുന്നുണ്ട്, നിക്കോദേമോസ് എന്ന് പറയുന്ന വ്യക്തി. ഒരു പ്രമാണിയാണ് എങ്കിലും പരിസയർക്ക് മുൻപിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ദൈവം നിയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിക്കോദേമോസ് മാറുക. അവിടെയും വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും തനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് ലഭിച്ച അറിവ് വെളിപാട് വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് നിക്കോദേമോസ് പരിശ്രമിക്കുന്നുണ്ട്. ഭൗതിക സിദ്ധാന്തങ്ങൾ ക്രിസ്തുവിൻ്റെ ദൈവികതയ്ക്ക് മേൽ ക്ഷതമേൽപ്പിക്കുന്നുവെങ്കിൽ നിക്കോദേമോസിനെപ്പോലുള്ള ഒരു ഇടപെടൽ, നിക്കോദേമോസിനെ പോലുള്ള ഒരു പ്രമാണിയുടെ ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിൽ ഇന്നും അനിവാര്യമാണ്. നമുക്ക് കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ ശിരസ് നമിക്കാം, അവൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഈ വിശുദ്ധവാരത്തിലേക്ക് അടുക്കുമ്പോൾ ഈ ഒരു ചിന്ത, എൻ്റെ അറിവ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ അറിവ് അത് ഭൗതികമായിട്ടുള്ള അറിവല്ല, മറിച്ച് ദൈവിക വെളിപാടിൽ നിന്ന് വിശ്വാസപൂർവ്വം എനിക്ക് ലഭിച്ചതാണ് എന്ന് ഉറച്ച ബോധ്യത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ, ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, മുന്നേറാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.